ജസ്വന്ത് സിംഗിൻ്റെ മരണം സംബന്ധിച്ച വാർത്തകളുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നുണ്ട്. പ്രശാന്ത്, പ്രശാന്ത് ഗുഡ് മോർണിംഗ്. ജസ്വന്ത് സിംഗ് നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. സൈനിക സേവനത്തിന് ശേഷം തിരിച്ചു പാർട്ടിയിലേക്ക് വന്ന വ്യക്തിയാണ്. വാജ്പേയി മന്ത്രിസഭയിൽ നിർണായകമായ സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തിയാണ്. പക്ഷേ അവസാനം പിന്നീട് ബി ജെ പി നേതൃത്വത്തിൽ വന്ന മാറ്റത്തിന് ശേഷം അദ്ദേഹം അല്പം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കുറച്ചു കാലമായി രോഗബാധിതനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു പ്രശാന്ത് അന്ത്യം? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ആ സുരേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരെല്ലാം തന്നെ ജസ്വന്ത് സിംഗിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജസ്വന്ത് സിംഗ് കഴിഞ്ഞ 6 വർഷമായി അബോധാവസ്ഥയിലായിരുന്നു. കാരണം കുളിമുറിയിൽ 2014 ജസ്വന്ത് സിംഗ് ഒന്ന് വീണത്. ആ വീഴ്ചയിൽ തലയ്ക്ക് വലിയ ക്ഷതം ഏറ്റിരുന്നു. അതിനുശേഷം സൈനിക ആശുപത്രിയിൽ ജസ്വന്ത് സിംഗിനെ പ്രവേശിപ്പിച്ചിരുന്നു. ജസ്വന്ത് സിംഗിനെ പ്രവേശിപ്പിച്ചതിന് ശേഷം പിന്നീട് ഡോക്ടർമാർ പറഞ്ഞത് ഒരു കോമ സ്റ്റേജിലാണ്, അബോധാവസ്ഥയിലാണ്, ഇതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും നാൾ 6 വർഷത്തോളം ജസ്വന്ത് സിംഗ് അബോധാവസ്ഥയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ മരണ വിവരം പുറത്തേക്ക് വന്നത്. നേരത്തെ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ത്യയുടെ പൊതു രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. രാജസ്ഥാനിലെ ബാർമറിൽ ജനിച്ചതിന് ശേഷം ആദ്യം സൈനിക സേവനം, അതിനുശേഷം ജനസംഖ്യയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം. ജനസംഖ്യയിൽ ചേർന്നതിന് ശേഷമാണ് ജസ്വന്ത് സിംഗിന് വളരെയധികം ഉയരാനുള്ള അവസരങ്ങൾ കിട്ടിയത്. 1980 ജസ്വന്ത് സിംഗ് രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ആദ്യമായി എത്തുകയായിരുന്നു. 4 തവണ ജസ്വന്ത് സിംഗ് രാജ്യസഭാ അംഗമായി, ഇതോടൊപ്പം 4 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. 90-ലും 91-ലുമൊക്കെ ജസ്വന്ത് സിംഗ് വിജയിച്ചു വരുന്ന കാഴ്ചയാണ് രാജസ്ഥാനിൽ നിന്ന് കണ്ടത്. എന്തായാലും എ ബി വാജ്പേയിയുടെ ഭരണകാലത്ത് എ ബി വാജ്പേയി, എൽ കെ അദ്വാനി തുടങ്ങിയവർ നേതൃത്വം നൽകിയ ബി ജെ പിയിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനം തന്നെ ജസ്വന്ത് സിംഗിന് ഉണ്ടായിരുന്നു. അന്ന് ബി ജെ പിയെ മുന്നോട്ട് നയിച്ച നേതാക്കളിൽ പ്രമുഖനായി ജസ്വന്ത് സിംഗ് നിലനിൽക്കുകയും ചെയ്തു. ആ എ ബി വാജ്പേയി 13 ദിവസത്തേക്ക് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് ആദ്യം അദ്ദേഹത്തിന് ധനമന്ത്രി സ്ഥാനമാണ് നൽകിയത്. പിന്നീട് എ ബി വാജ്പേയി 1998 പ്രധാനമന്ത്രിയായപ്പോൾ വിദേശകാര്യമന്ത്രി സ്ഥാനത്തേക്ക് ജസ്വന്ത് സിംഗിനെ നിയോഗിച്ചു. 2002 ജസ്വന്ത് സിംഗ് വിദേശകാര്യമന്ത്രി സ്ഥാനത്ത് തുടരുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ നിരവധി സംഭവങ്ങൾ ജസ്വന്ത് സിംഗിൻ്റെ ആ ഒരു ഭരണകാലത്തുണ്ടായി. പ്രത്യേകിച്ച് കാന്ദഹാർ വിമാന റാഞ്ചൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, ചില ഭീകരരെ വിട്ട് കൊടുക്കണം എന്നുള്ളൊരാവശ്യം ഉന്നയിച്ചപ്പോൾ ഈ ഭീകരരുമായി കാന്ദഹാറിലേക്ക് പോവുക തുടങ്ങിയ നിരവധി സംഭവങ്ങൾ ആ കാലത്ത്, ജസ്വന്ത് സിംഗിൻ്റെ കാലത്തുണ്ടായി. അതോടൊപ്പം തന്നെ പാർലമെൻറ്റിന് നേരെയുള്ള ഭീകരാക്രമണം, അതും ഉണ്ടായത് ജസ്വന്ത് സിംഗിൻ്റെ കാലത്താണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ വക്കോളം എത്തിയ ഒരു സംഭവമായിരുന്നു. എന്തായാലും അതിനുശേഷം ജസ്വന്ത് സിംഗിന് പിന്നീട് ധനകാര്യമന്ത്രി സ്ഥാനം നൽകുകയായിരുന്നു എ ബി വാജ്പേയി. കാരണം യശ്വന്ത് സിൻഹയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ യശ്വന്ത് സിൻഹയെ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് വിദേശകാര്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് ഈ ധനമന്ത്രി സ്ഥാനത്തേക്ക് ജസ്വന്ത് സിംഗിനെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ജസ്വന്ത് സിംഗ് ഒരു കാലത്തും